ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു ബ്രൗണീൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ബ്രൗണി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ട്രേക്ക് ഒന്ന് ബട്ടർ പേപ്പറൊക്കെ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്. മറ്റേ കേക്കുകൾ ചെയ്യണ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയാണ് ബട്ടർ പേപ്പറൊക്കെ ആ സൈഡിൽ വെച്ച് കൊടുത്തേക്കണം. ഇനി ഇതിലേക്ക് വേണ്ടി ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു ബാറും പിന്നെ അതിൻ്റെ പകുതിയായിട്ടാണ് എടുത്തേക്കണം. അപ്പോൾ ഒരു ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ബാറും കൂടാതെ എക്സ്ട്രാ പകുതിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡാക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസസാക്കി എടുക്കാം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കിത് ഓരോ പീസസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ പീസസാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഡബിൾ ബോയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, അത്ര അൺസോൾട്ടഡ് ആണ്. ഇനി ഇതിൻ്റെ 60 ഗ്രാമാണ് എടുക്കണം ഇതിന്. അതായത് ഒരു ഹാഫ് പാകത്തിന് കുറച്ചും കൂടി കൂടുതലായത് പകുതി എടുത്തിട്ട് പകുതിയിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം 60 ഗ്രാമോളം വരും. ഇനി നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അര കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ഗ്രാൻഡേറ്റ് ഷുഗറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചതും യൂസ് ചെയ്യാം. പൊടിക്കാത്ത പഞ്ചസാര ഇപ്പം ഞാൻ എടുത്തേക്കണം. അതിലേക്ക് ഞാൻ 1 എഗ്ഗാണ് പൊട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ ഈ എടുത്തതിൻ്റെയൊക്കെ ഐറ്റംസൊക്കെ ഡബിളാക്കി എടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 മുട്ട വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അടിച്ച് ഇത് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നല്ലോണം മിക്സ് ആവണം, അതായത് നല്ലോണം അലിഞ്ഞ് ചേരണം. അല്ലെങ്കിൽ പിന്നെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ ശരിക്കും കറക്റ്റായിരുന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര നല്ലോണം മെൽറ്റായതിന് ശേഷം മാത്രമേ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാൻ നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചതൊക്കെ നല്ലോണം ഡബിൾ ബോയിൽ, അതായത് ചോക്ലേറ്റൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ബട്ടറും ചോക്ലേറ്റും കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കാട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ശരിയായെന്ന് വരില്ല ബേക്കാവുമ്പോൾ. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കാം. ഈ ഒരു ബ്രൗണി നല്ല ടേസ്റ്റാണ്. അതായത് ചോക്ലേറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ചോക്ലേറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാ മറ്റേ കേക്കിൻ്റെ ബാറ്റർ പോലെയല്ല. ആ ഒരു കേക്ക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണല്ലോ സ്പഞ്ച്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി അധികം സോഫ്റ്റും അല്ല, എന്നാൽ അധികമായിട്ട് ഹാർഡും അല്ല ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ അധികം ലൂസായിട്ടല്ല ഇതിൻ്റെ ബാറ്റർ വന്നത്, ഒരു തിക് കൺസിസ്റ്റൻസി തന്നെയാണ് ഈ ബാറ്റർ വന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എഗ്ഗും ചോക്ലേറ്റൊക്കെ ഇപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്ലോറാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് ഫ്ലോർ എടുക്കുന്നുണ്ട്. ഈ 1/2 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ, അതായത് 15 ml 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റിയിട്ട് അതിന് പകരം ആ ഒരു സ്പൂണിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോർ മാറ്റുന്ന സമയത്ത് കറക്റ്റായിട്ട് വടിച്ച് തന്നെ മാറ്റാം, കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ മൈദ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആ അളവിൽ തന്നെയാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഡാർക്ക് കൊക്കോന്ന് ലൈറ്റ് കൊക്കോണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ നേരത്തെ മറ്റേ സ്പഞ്ച് പോലെയല്ല ഇത് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര സോഫ്റ്റ് ആവാനും പാടില്ല, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്ര കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂണോളം ചേർക്കണം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ പകുതിയോളം സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരത്തെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തെങ്കിൽ നിങ്ങൾ ഇവിടെ സോൾട്ട് ചേർക്കേണ്ട ആവശ്യമില്ല.
ഇപ്പം ഞാൻ സോൾട്ട് ഇല്ലാത്ത ബട്ടറായതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു ഇത്തിരി പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അതുകൂടാണ്ട് ഒരു മൂന്ന് വട്ടം അരിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ക്രംസൊക്കെ പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പം അരിച്ചത്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞില്ലേ മൂന്ന് വട്ടം അരിച്ച് കേക്ക് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി. നമുക്കൊരു സ്പാച്ചിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൂസ് കൺസിസ്റ്റൻസി അല്ല, ഇത് ഇത്തിരി തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിൽക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്രൗണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ ലൂസായി വന്നോളും. അപ്പോൾ അധികം ലൂസല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല അധികം ലൂസല്ല, ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഫ്ലോറും ചോക്ലേറ്റും ഒക്കെ ഇപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൂസ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധികം ലൂസാവത്തില്ല, നല്ല ഇത്തിരി തിക്കായിരിക്കും ഇതിൻ്റെ ബാറ്റർ. അപ്പോൾ നമുക്കിനി നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ചാൽ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ പാത്രം വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് അറിയാമല്ലോ. അപ്പോൾ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ബേക്ക് ആയാ ഇല്ലെന്ന്. ഞാൻ ഇതിലേക്ക് എൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്, ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് മോൾഡ് നല്ലോണം ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കി ബേക്കായിട്ടുണ്ടായില്ല, സെൻറ്ററും കൂടി വേകാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ കീറാണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ പുറത്തേക്ക് ഈ ബട്ടർ പേപ്പർ ഇട്ടത്, നമുക്ക് അങ്ങനെ തന്നെ പൊക്കിയെടുക്കാം. ബ്രൗണി ഇപ്പോൾ നല്ല അടിപൊളിയായി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗണിൻ്റെ കറക്റ്റ് ടെക്സ്റ്റർ എന്ന് പറയുന്നത് മുകളിലത്തേക്ക് കാണാൻ ക്രാക്കില്ല, അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്റ്റർ. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഓപ്ഷനലാണ്, ഓൾറെഡി തന്നെ ചോക്ലേറ്റ് ആണ്, വേണമെങ്കിൽ മതി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനാൽ. അധികം പണിയുമില്ല നമുക്ക്, മറ്റു കേക്കിനെ പോലെ അത്ര പണിയൊന്നുമില്ല. ഇനി നമുക്ക് നൈഫ് കൊണ്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ മോൾഡിലും റൗണ്ട് മോൾഡിലൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സ്ക്വയറിൽ തന്നെ ചെയ്യുന്നതൊക്കെ നല്ലത്. അപ്പോൾ നമുക്ക് ഓരോ പീസസായിട്ട് സെയിൽ ചെയ്യണവരൊക്കെയാണെങ്കിൽ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് നമുക്ക് സെയിൽ ചെയ്യാമല്ലോ. അപ്പോൾ റൗണ്ടിൽ ചെയ്യുക, സ്ക്വയറിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ക്വയറിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രൗണിയുടെ റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ബ്രൗണിയാണ്. അപ്പോൾ നല്ല ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാം ബ്രൗണി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ.